Okay, in this section we will discuss mainly the determination of coefficient of viscosity by Poiseuille's method. Okay, last class we have discussed the Poiseuille's formula, that is for formula for finding out the viscosity, that is eta. Then we have considered what the good flowing through a tube, capillary tube, right? So when it is found eta is equal to 5 p r raised to 4 by 8 l v, where v nu parayunnathu volume of the liquid aanu, flow cheyna volume of the liquid aanu, l nu parayunnathu length of the pipe aanu, okay, p nu parayunnathu pressure difference between the two endana ends, nammal consider cheyidirunna aa ends inde edeyilla pressure difference. പ്രഷർ ഡിഫറൻസ് കാരണമാണ് ഫ്ലോ ചെയ്യുന്നത് വെള്ളം എന്നുള്ളത്. ഇനി നിങ്ങൾ ലാബിൽ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡ് തന്നെയാണ് പോയിസൺസ് മെത്തേഡ്. നിങ്ങൾ നമുക്ക് ഈ നമുക്ക് ഗിവൺ ലിക്വിഡ് തന്നാൽ അതിൻ്റെ വിസ്കോസിറ്റി എങ്ങനെ കാണാമെന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് സി, ഇതാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഈ ടി എന്ന് പറയുന്ന ഇത് കണ്ടോ, ഇതാണ് കാപ്പിലറി ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കാപ്പിലറി ട്യൂബിൽ ഈ ഒരു ജാറ് കണ്ടല്ലേ, വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ വാട്ടർ ഈ ഒരു ജാറിലുള്ള വാട്ടർ നമ്മളുടെ ഈ ഒരു ട്യൂബ് വഴി, ഇത് യൂട്യൂബ് വഴി എന്താണ് നമ്മളുടെ കാപ്പിലറി ട്യൂബിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ആ കാപ്പിലറി ട്യൂബിൽ ഉള്ള മറ്റേ അറ്റം എൻഡിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ ഫ്ലോ ചെയ്തിട്ട് നമ്മളൊരു മെഷറിംഗ് ജാറിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് എത്രത്തോളം വോളിയം നമ്മൾ ഫ്ലോ ചെയ്തു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ടൈമൊക്കെ നമ്മൾ ഇത്ര സമയത്തിൽ ഇത്ര എന്നുള്ളത്. വോളിയം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പൈപ്പ് ആർ എസ് ടു ഫോർ ബൈ എയ്റ്റ് എൽ ബി എന്നുള്ളത് വോളിയം ഫ്ലോയിങ് ത്രൂ ദി പൈപ്പ് ഓഫ് ലെങ്ത് എൽ പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ നമുക്ക് ഒരു സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന വോളിയമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഇത് നോക്കുക, ഈ ഒരു ഹോറിസോണ്ടൽ ആയിട്ടുള്ളതാണ് നമ്മൾ വെച്ചിരിക്കുന്ന ട്യൂബ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു ട്യൂബ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ പ്രഷർ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇവിടെയുള്ള ട്യൂബിലുള്ള നമ്മൾ ഈ ഒരു കോളത്തിൽ കാണിക്കുന്നത് എഫ് എന്നുള്ളതാണ് നമ്മളുടെ ആ ലിക്വിഡ് കോളം ഉള്ളത്. ആ കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് നമ്മളുടെ ഈ പോയിന്റിലുണ്ടാവുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു ഇതുപോലെ തന്നെ ലിക്വിഡ് കോളം, ആ ലിക്വിഡ് കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ഈ ഭാഗത്ത് ഇത്രയും ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത്രയും ലിക്വിഡ് നമുക്ക് ഈ പറയുന്ന പോയിന്റിൽ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു എന്ത് കാപ്പിലറി ട്യൂബിലൂടെ എന്ത് ചെയ്യുന്നത്, വെള്ളം ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഈ ഒരു പ്രഷർ ഡിഫറൻസ് നമുക്കറിയാം. നമുക്കറിയാം ഇത് ഈ ഒരു കോളവും അല്ലേ, ഈ ലിക്വിഡ് കോളവും ഇവിടെയുള്ള ലിക്വിഡ് കോളത്തിൻ്റെയും തമ്മിലുള്ള ഹൈറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എച്ച് ആണ്. ഓക്കെ, എച്ച് ആണ്, ഇതാ ഈ എച്ച്. ഈ ഒരു ലിക്വിഡ് കോളവും ഈ ലിക്വിഡ് കോളവും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എച്ച് ആണ്. അപ്പം എച്ച് ഹൈറ്റിലുള്ള ആ ലിക്വിഡ് കാരണം ഉള്ളാവുന്ന എക്സ് ഉള്ള പ്രഷറാണ് ആക്ച്വലി പ്രഷർ ഡിഫറൻസ് ആണ് നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള എന്ത് ഫ്ലോ ചെയ്യാനുള്ള കാരണം എന്നുള്ളത്. അപ്പം അത് നമുക്ക് എച്ച് ഹൈറ്റുള്ള ലിക്വിഡ് കോളാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രഷർ എന്ന് പറയുന്നത് എച്ച് റോജി ആണ്. ഓക്കെ, എച്ച് റോജി പ്രഷർ ഡിഫറൻസ് കാരണം പ്രഷർ ഡിഫറൻസ് ഉണ്ട് ഈ പോയിന്റും ഈ പോയിന്റും തമ്മിൽ. ഓക്കെ, അപ്പം നമ്മൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് മെഷർ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവേണ്ടതാണ്. കാരണം ഇനിയിപ്പോൾ ഒന്നുമില്ല, ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ നമുക്ക് നമുക്കുള്ള ഇക്വേഷൻ ഉണ്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു പൈ പി ആർ റേസ് ടു ഫോർ ബൈ എയ്റ്റ്. അപ്പോൾ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി കാപ്പിലറി ട്യൂബ് ആണ്. അത് നിങ്ങൾ മെഷർ ചെയ്യണം, നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നമ്മളത് മെഷർ ചെയ്യും. കാരണം കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് വളരെ കുറവാണ്, അപ്പോൾ മൈക്രോസ്കോപ്പ് തന്നെ വേണം. ഓക്കെ, പിന്നെ പ്രഷർ പി എന്ന് പറയുന്നത് പ്രഷർ ഡിഫറൻസ് ആണ്. ഞാനിപ്പോൾ പറഞ്ഞു എച്ച് റോ ജി ആണ് ഈ കോളവും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ എച്ച് റോ ജിയുടെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ എന്താണുള്ളത് അറിയിച്ച് ഈറ്റ എൽ എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദ കാപ്പിലറി ട്യൂബാണ്. പിന്നെ നമ്മളിവിടെ നമുക്ക് വേറൊരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്റ്റോപ്പർ ഉണ്ട്. ഈ ഒരു ഇത് കറക്കുന്ന എന്താ പറയുക, അതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ കൂടെയുള്ള ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തത് സ്ട്രീം ലൈൻ ഫ്ലോ ആണ് അല്ലേ.
അപ്പോൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ വലത് സ്പീഡിൽ വിടാൻ പാടില്ല, വളരെ പതുക്കെ സ്ലോലി സ്ട്രീം ലൈൻ എന്താ പറയുക ഫ്ലോയില് നമ്മൾ ഈ സ്റ്റോപ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം അതിൻ്റെ ഫ്ലോ. അത്രയാണ് എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ്. ദ മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഓൺലി ഫോർ കമ്പാരിറ്റീവ്ലി ലോ വിസ്കസ് ലിക്വിഡ്സ് ലൈക്ക് വാട്ടർ. കാരണം ഈ കാപ്പിലറി ട്യൂബിലൂടെ ഒഴുകണമെങ്കിൽ, ഒന്ന് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, കുറച്ച് ലോ വിസ്കസ് ആയിട്ടുള്ളതായിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് ആ ഫ്ലോ ഭയങ്കര പ്രയാസമാണ് കിട്ടാൻ വേണ്ടി. ദ അപ്പാരറ്റസ് കൺസിസ്റ്റ്സ് ഓഫ് എ കാപ്പിലർ ട്യൂബ് ടി ഓഫ് യൂണിഫോം ബോർ റേഡിയസ് ആർ എൻ ലെങ്ത് എൽ. ദ കാപ്പിലറി ട്യൂബ് ഇസ് ഫിറ്റഡ് ഹോറിസോണ്ടലി. നമ്മൾ പറഞ്ഞു ബി എൻ സി ആർ ടു വൈഡ് ബ്രാസ് ട്യൂബ്സ്, അത് ഒരു വേറൊരു ട്യൂബ് വൈഡ് ആയിട്ടുള്ള ബ്രാസ് ട്യൂബായിട്ട് കണക്ട് ചെയ്തിട്ട് ആണ് അടുത്ത ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. ദ കാപ്പിലറി ട്യൂബ് ടി ഇസ് കണക്റ്റഡ് ടു എ ഔട്ട്ഫ്ലോ ട്യൂബ് ഡി ത്രൂ സി ആൻഡ് ടു എ വാട്ടർ വസൽ എ ത്രൂ ബി ആൻഡ് റബ്ബർ ട്യൂബ്. ഓക്കെ, അത് ഇത് കണ്ടു. The pressure difference between the ends of the capillary tube is T is recorded by the difference in the height of the liquid in the two lumps. E and F, ഞാൻ നേരത്തെ പറഞ്ഞു E and F ലുള്ള ആ ഡിഫറൻസ് പ്രഷർ ഡിഫറൻസ് കാരണം. An overflow tube O is connected to the water vessel. അത് ഓവർഫ്ലോ ചെയ്യുന്നത് കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വേറൊരു ഫ്ലോ. അത് നമുക്ക് ആവശ്യമില്ല, നമ്മൾ നോക്കിയാൽ മതി ഓവർഫ്ലോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ കോൺസ്റ്റൻറ്റ് പ്രഷർ ഹെഡ്. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഓവർഫ്ലോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഈ ഒരു ഇത് ലെവലെത്തിക്കഴിഞ്ഞാൽ അത് താഴോട്ടേക്ക് പോയിക്കോളൂ ആ രീതിയിൽ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സ്റ്റോപ്പർ കെ എ സ്റ്റഡി ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ എ കാപ്പിലറി ട്യൂബ് ഇസ് മെയിൻറ്റെയിൻഡ്. ഇതാണ് സ്റ്റോപ്പറിൻ്റെ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. Water is collected in a measuring flask for a known time and hence water flowing through the tube per second is determined. Simple aanu ivile flow oru pin stop watch on cheyidittu oru endha paraya time nammal volume collect cheya adu oru unit second il ethriya annalla nammal oru 1 minute collect cheyidali unit second il ethriya namukku kaanan pattum. Known time and hence water flowing through tube per second is determined. The pressure difference V is directly read by the manometer. The pressure difference is P is equal to H rho G. Flowing PRV and coefficient of viscosity can be determined using the equation 3. The following equations must be taken. The pressure difference should be kept small to obtain streamlined flow. കാരണം ഭയങ്കര പ്രഷർ ആണെങ്കിൽ അത് എൻ്റെ ഫ്ലോ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. The radius of the capillary tube must be small. Poisson's formula is not applicable for wide bore. Okay, wide bore tube may produce trouble. So the wide above a radial flow would endayalum on down ulladana. The tube should be placed horizontal to avoid any effect of gravity. Okay. Measurement of radius of the capillary tube is taken very carefully. Because pi p r raised to 4 is related. So, in this measurement, r raised to 4 is a very small error. That's why I'm using a microscope. Any motion in viscous media? Stocks, you can learn it. In a viscous media, a particle move. When a body falls through a viscous medium, the layer of the liquid medium in contact with the body moves with its velocity. Thus, a relative motion is set up between the various layers of the liquid. The relative motion is opposed by the force of viscosity. If you move the thermodynamic movement, actually, what do you say? വിസ്കോസിറ്റി കാരണം ഈ മോഷന് ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. ദിസ് ഫോഴ്സ് ഈസ് കോൾഡ് വിസ്കസ് ഡ്രാഗ് ഫോഴ്സ്. ഇപ്പം നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു ലിക്വിഡ് കോളത്തിൽ ഇപ്പം ഹണി ഇട്ടിട്ടുണ്ട്, ഹണി അതിലൊരു നമ്മളൊരു ബോൾ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പാർട്ടിക്കിൾ വയ്ക്കുകയാണെങ്കിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, താഴോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും, കുറച്ച് വെയിറ്റ് ഉള്ളതാണ്. പക്ഷേ അതേസമയം ഇതിൻ്റെ വിസ്കസ് ഓരോ ലെയർ ബൈ ലെയർ എന്തുണ്ട്, വിസ്കസ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ലെയർ ഓരോ ലെയറും ഇതിന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു മോഷന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒപ്പോസ് ചെയ്യുക ചെയ്യുന്നു.
അപ്പം അതിൻ്റെ ഒരു ഡ്രാ അതുകൊണ്ടാണ് അത് മെല്ലെ എന്ത് ചെയ്യുന്നത് താഴോട്ട് വരുന്നത്. അതേ സ്ഥലത്ത് വെള്ളത്തിലാണ് ഇടുന്നതെങ്കിലാണ് അത് വിസ്കോസിറ്റി വളരെ കുറവാണ്, വിസ്കോസ് ഡ്രാ എന്താ പറയുക അതിൻ്റെ ഒരു വിസ്കോസ് ഡ്രാഗ് ചപ്പോസ് ചെയ്യുന്നതിൻ്റെ കപ്പാസിറ്റിയും കുറവാണ് എന്നുള്ളത്. ഓക്കെ, അറ്റ് എ പർട്ടിക്കുലർ വെലോസിറ്റി ദ ഡ്രാഗ് ഫോഴ്സ് പ്ലസ് ദ അപ്ത്രസ്റ്റ് ഓഫ് ദ ലിക്വിഡ് ഫ്ലൂയിഡ് ഓൺ ദ ബോഡി ബിക്കംസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ബോഡി. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് താഴോട്ടേക്ക് വരുന്നുണ്ട് ബോഡി, പക്ഷേങ്കിൽ നമ്മളുടെ ഈ ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒപ്പോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആ ഡ്രാഗ് ഫോഴ്സ്. അപ്പോൾ കുറേ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ വെലോസിറ്റി അതിനെ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നത്. ഒപ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ താഴോട്ടേക്ക് വരുന്ന ആൾ അല്ലെങ്കിൽ ആ ഒരു വിസ്കസ് മീഡിയത്തിലൂടെ മൂവ് ചെയ്യുന്ന ആള് എന്ത് ചെയ്യാണ് അത് ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി കുറയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് താഴോട്ടേക്ക് വരുന്ന ഫോഴ്സും അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഫോഴ്സും ഈ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സും ഈക്വൽ ആവുന്ന ഒരു കണ്ടീഷനാണ്. എന്ന് വെച്ചാൽ രണ്ടും കൂടി ഈക്വൽ ആവും എന്നുള്ളത്, അതായത് ഇപ്പോൾ താഴോട്ടേക്ക് വരിക എന്നുള്ള അതിൻ്റെ വെയിറ്റാണ് അതിനെ എന്ത് ചെയ്യുന്നതിന് മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റും എന്താണ് ഈ അപ്ത്രസ്റ്റ് എന്ന് പറയുന്നത് ഡ്രാഗ് ഫോഴ്സ് വിസ്കസ് വിസ്കോസിറ്റി കാരണം ലിക്വിഡിലുണ്ടാകുന്ന ഫോഴ്സ് ഓക്കെ മുകളിലോട്ട് തള്ളുന്നു. നൗ ദ റിസൾട്ടൻ ഫോഴ്സ് ഓൺ ദ ബോഡി ബിക്കം സീറോ ആണ്. അപ്പോൾ അത് യൂണിഫോം മോഷനായിട്ട് മാറും എന്നുള്ളതാണ്. ദ ബോഡി നൗ അറ്റെയിൻസ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. That velocity is called terminal velocity. Okay. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വളരെ എന്താ പറയുക ഉയരത്തിലുള്ള കുന്ന് അങ്ങനെ വളരെ അത്രയും ഉയരത്തിലാണ് ഉദ്ദേശം. അവിടെ നിന്ന് ഒരു കല്ല് താഴോട്ടേക്ക് വീണ് കഴിഞ്ഞാൽ അത് ശരിക്കും എയർ എന്ന് പറയുന്നതും ഒരു എന്താണ് മീഡിയാണ്, അതും ഈ ഒരു വിസ്കോസിറ്റി ഉണ്ട് എയറിന്. ഓക്കെ, അപ്പം എയറും എന്ത് ചെയ്യും ഈ അപ്ത്രസ്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ ഈ മോഷന് എന്ത് ചെയ്യുന്നുണ്ട് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡ്രാഗ് ഫോഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ കുറേ കഴിയുമ്പം ഇതിൻ്റെ അതിൻ്റെ വെയിറ്റ് കാരണം അത് താഴെ ഗ്രാവിറ്റി കാരണം താഴോട്ടേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ്. പക്ഷേ കുറേ കഴിയുമ്പോൾ ഈ അപ്ത്രസ്റ്റും കാരണം അത്രയും ലെങ്ത് ഇത് വേണം ഹൈറ്റ് വേണം ആക്കുന്നുണ്ട് ഇത്. അപ്പം കുറേ കഴിഞ്ഞാൽ ആ രണ്ട് എന്താണ് വെയിറ്റും നമ്മളുടെ ഈ അപ്ത്രസ്റ്റും ഈക്വൽ ആയിട്ട് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും പിന്നീട് അത് താഴെത്തുക. അതൊക്കെ ഒരു വൈവ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വെലോസിറ്റിനെയാണ് ഞങ്ങൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. സ്റ്റോക്ക് ഷോട്ട് ദാറ്റ് ദ റിട്ടാർഡിങ് ഫോഴ്സ് എഫ് ഡ്യൂ ടു ദ വിസ്കസ് ഡ്രാഗ് ഫോർ എ സ്ഫറിക്കൽ ബോഡി ഓഫ് റേഡിയസ് ആർ മൂവിങ് വിത്ത് എ ടെർമിനൽ വെലോസിറ്റി ബി ഈസ് ഗിവൺ ബൈ. അപ്പോൾ വൺസ് അത് ടെർമിനൽ വെലോസിറ്റി അറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വിസ്കസ് ഫോഴ്സ് ഡ്രാഗ് ഫോഴ്സ് ഇത്രയാണെന്നാണ് എന്ത് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ സ്റ്റോക്ക് ഡിറൈവ് ചെയ്താണ്. ഓക്കെ, ആ ഫോർമുല എഫ് ഇസ് ഈക്വൽ ടു 6 pi eta r v. ആർ എന്ന് പറയുന്നത് ഒരു സ്ഫറിക്കൽ ഷെൽ ഷേപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റേഡിയസ്. വെർ ഈറ്റ ഇസ് ദ കോഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ദ മീഡിയം ദ റിലേഷൻ നോൺ എസ് സ്റ്റോക്സ് ലോ മേ ബി ഡിറൈവ്ഡ് ഫ്രം ദ മെത്തേഡ് ഓഫ് ഡയമെൻഷൻസ്. നമുക്ക് നോക്കാം ഡയമെൻഷൻ. ഇപ്പോൾ ടു ചെക്ക് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഫോളോയിങ് സ്റ്റെപ്സ് മേ ബി നമുക്ക് നോക്കാം അതിൻ്റെ ഡയമെൻഷണൽ അനാലിസിസ്. എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു എന്നാണ് 6 pi അത് അവിടെ നിൽക്കട്ടെ. ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ്, ദാറ്റ് ഇസ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ. ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഈറ്റ, വിസ്കോസിറ്റിക്ക് എന്തായാലും പ്രൊപ്പോർഷണൽ ആയിരിക്കും, റേഡിയസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, വിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ്. പക്ഷേ വി ഡോണ്ട് നോ വാട്ട് ഇസ് ദ പവർ. ഓക്കെ, പവർ ഓഫ് ദി എന്ത് ഈറ്റ ആറ് ആൻഡ് വി ഡോണ്ട് നോ. സോ അതിനെ നമ്മൾ എ ബി സി എന്ന് പറഞ്ഞ ഒരു എന്താണ് പവർ ഡയമെൻഷൻ എ ബി സി ആർ ദ പവേഴ്സ് ഓഫ് ഡയമെൻഷൻസ് ഓഫ് ഈറ്റ ആണ്. നമുക്കറിയാം ഫോഴ്സിൻ്റെ ഡയമെൻഷൻ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ എം എൽ ടി റേസ് ടു മൈനസ് ടു. അതേപോലെ തന്നെ ഈറ്റയുടെ ഡയമെൻഷൻ അനാലിസിസ് ആണ്. കേക്ക് പിന്നെ ഇല്ല, കോൺസ്റ്റൻ്റ് ആണ്. ഡയമെൻഷൻ അനാലിസിസ് ഈറ്റയുടെ ഡയമെൻഷൻ അനാലിസിസ് ആണ്. എല്ലിൻ്റെ ഡയമെൻഷൻ പിന്നെ ആർ എന്ന് പറയുന്ന എല്ലാണ് ലെങ്ത് ആണ്, എൽ റേസ് ടു ബി. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന മീറ്റർ പെർ സെക്കൻഡ് ആണ്. എൽ ടി റേസ് ടു മൈനസ് വൺ ഓൾ റേസ് ടു സി. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, എമ്മിൻ്റെത് ഇത് എന്ത് വരും, എം റേസ് ടു എ വരും. അപ്പോൾ ഒരു എം റേസ് ടു എ മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലിന് എന്തൊക്കെ ഉണ്ട്, മൈനസ് വൺ എ മൈനസ് എ ഇവിടെ ഉണ്ട്, എല്ലിന് ഇവിടെ സി ഉണ്ട് അല്ലേ. പിന്നെ ഇവിടെ എല്ലിന് ബി ഉണ്ട്. അപ്പം മൈനസ് എ പ്ലസ് ബി പ്ലസ് സി വരും. എൽ റേസ് ടു ബി പ്ലസ് സി മൈനസ് എ. ഓക്കെ, ഇതിൻ്റെ മൈനസ് വൺ ഇൻറ്റു എ വരും,
ബി വരും സി. പിന്നെ ടിക്ക് ടി എന്ന് പറയുന്നത് മൈനസ് എ ഇവിടെ വരും, അതേപോലെ തന്നെ ഇവിടെയും മൈനസ് സി, മൈനസ് വൺ ഇൻറ്റു സി മൈനസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇക്വിച്ച്. ഇവിടെ എമ്മിൻ്റെ പവർ എന്ന് പറയുന്നത് വൺ ആണ്, അപ്പം എ സി കിട്ട് ഇവിടെയുള്ള പവറുമായിട്ട് ഇത് ചെയ്യുമ്പോൾ വൺ ആയിരിക്കും. ഇവിടെ ബി പ്ലസ് സി മൈനസ് എ എന്ന് പറയുന്നത് വൺ ആണ്. ഓക്കെ, ഈ ഭാഗത്ത് എല്ലിൻ്റെത് വൺ ആണ്, അതുപോലെ മൈനസ് കിട്ടും. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാനറിയില്ല, എക്ക് വൺ കൊടുക്കുക ഇവിടെ, ഇവിടെ ഇതാ എക്ക് ഓൾറെഡി വണ്ണാ കിട്ടി. അപ്പോൾ ഇവിടെ വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് വൺ ആവും, മൈനസ് സി സി കിട്ടും മൈനസ് ടു പ്ലസ് വൺ ആവും, അപ്പോൾ മൈനസ് വൺ ആവും, അപ്പോൾ സി സിക്കൽ ടു വൺ എന്ന് കിട്ടും. അത് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് ഷോർട്ട് ദാറ്റ് ഇറ്റ്സ് എക്സ്റ്റൻഷൻ ഓഫ് ദ ഫ്ലൂയിഡ് ഇസ് ഇൻഫൈനൈറ്റ് ദെൻ കെ സിക്കൽ ടു സിക്സ് പൈ. അതിൻ്റെ കോൺസ്റ്റൻറ്റ് വേറൊരു മെത്തേഡ് വഴി കാണും. അപ്പോൾ സിക്സ് പൈ, ഇപ്പോൾ ഈ ഡയമെൻഷൻ ഒക്കെ ബി സിക്കൽ ടു വൺ, സി സിക്കൽ ടു വൺ ആണ്. അപ്പോൾ നമ്മളുടെ എഫ് സിക്കൽ ടു സിക്സ്. Now, let the spherical body be, density of the spherical body എന്ന് പറയുന്നത് റോ ആണെന്ന് വിചാരിക്കുക. ഒരു ഏതെങ്കിലും ഒരു മെറ്റീരിയൽ അതിൻ്റെ ഡെൻസിറ്റി റോ ആണ്, അതിൻ്റെ റേഡിയസ് ആർ ആണ്, അതിൻ്റെ അപ്പം വെലോസിറ്റി അല്ല സോറി വെയ്റ്റ് എന്ന് പറയുന്നത് എം ജി ആണ്. ദാറ്റ് ഈസ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ് എം എന്ന് പറയുന്നത്, ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് റോ. പിന്നെ എച്ച്, ഇനി അപ്രസ്ഡ് ഡ്യൂ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ലിക്വിഡ്, വെയ്റ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡ് വിൽ ബി. അപ്പോൾ ഇത്രയും ഒരു വോളിയം താഴോട്ടേക്ക് വരുമ്പോൾ നമുക്കറിയാം വെള്ളം എന്ത് ചെയ്യും, അത്രയും വെള്ളം ഡിസ്പ്ലേസ് ചെയ്യും, അല്ലാതെ അതിന് താഴോട്ടേക്ക് വരാൻ പറ്റില്ല. ആ വെള്ളത്തിനെ മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബോഡി വരുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി സിഗ്മയാണെങ്കിൽ എത്രത്തോളം, ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് സിഗ്മ ജി എന്ന് പറയുന്ന വോളിയം അവിടെ നിന്ന് മാറിയിട്ടുണ്ടാവും. ഓക്കെ, സെയിം ഒരു വോളിയത്തിന് വോളിയം എന്ന് പറയുന്നത് അതവിടെ എന്താ പറയുക എക്സിസ്റ്റ് ചെയ്യുന്ന എത്രത്തോളം സ്ഥലം ഒക്കുപ്പൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഇത്രയും വോളിയം ഇത് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെൻ ദ ബോഡി ഈസ് മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് ടെർമിനൽ വെലോസിറ്റി ദ റിസൾട്ടന്റ് ഡൗൺവേർഡ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ദ വിസ്കസ് ഫോഴ്സ്. ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ രണ്ടിൻ്റെയും എഫക്ട് എന്താ പറയുക ഡിഫ് എം ജി എന്താ പറയുക ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി അവിടുന്ന് അത്രയും വെള്ളം ഡിസ്പ്ലേസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. അപ്പം അത്രയും വോളിയം അവിടുന്ന് അത്രയും എം എന്താ പറയുക വൺ ബൈ ത്രീ പൈ ആർ ക്യൂബ് സിഗ്മ എന്ന് പറയുന്നത് അത്രയും വെള്ളം അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട് മാറ്റപ്പെടുന്നുണ്ട്. അത് പക്ഷെ അതിൻ്റെ സ്ഥാനത്ത് എത്ര വരുന്നുണ്ട്, ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് റോ ജി വരുന്നു. അപ്പം എഫക്റ്റീവ്ലി എത്ര ഉണ്ടാവും, അവിടെയുള്ള മാസ് എത്ര ഉണ്ടാവും, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതായത് ഒരു ഒരു മാസ് എന്താ പറയുക ഒരു ബോഡിയുടെ എം ജി അവിടെ വരുന്നുണ്ട്, പക്ഷെ അവിടുന്ന് കുറച്ച് എം ജി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നെറ്റ് എന്ന് പറയുന്നത് അത് ഓൾറെഡി ആദ്യം ഉണ്ടായിരുന്നു അത്രയും എം ജി അവിടെ. ഓക്കെ, ആ എം ജി അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് മൈനസ് ചെയ്തേ പറ്റുള്ളൂ. ഓ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ആദ്യം വെള്ളത്തിൻ്റെ ഒരു ഒരു സ്ഫെറിക്കൽ ഷേപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വോളിയത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അത്രയും വോളിയം ഇത് നമ്മൾ എടുത്തിരിക്കുന്ന പിന്നെ ഒബ്ജക്റ്റിൻ്റെ വോളിയം അത്രയും വോളിയത്തിൻ്റെ വെള്ളം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എം ഇൻറ്റു ജി, എം പക്ഷെങ്കിൽ അവിടെ ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് സിഗ്മ ഇൻറ്റു ജി, അത്രയും വോളിയം വെള്ളം അവിടെ ഉണ്ട്. അപ്പോൾ ആ വെള്ളത്തിന് പകരമാണ് ആര് വരുന്നത്, നമ്മളുടെ ബോഡി വരുന്നത്. അപ്പോൾ അത് രണ്ടിൻ്റെയും അപ്പോൾ പിന്നെ ആ ബോഡി വന്നു കഴിഞ്ഞാൽ അവിടെ എത്ര എഫക്ട് നേരത്തെ ഉള്ളതിനേക്കാളും എത്ര ഡിഫറൻസ് വന്നു, ഇതിൻ്റെ രണ്ടിൻ്റെ അത്രയും ഡിഫറൻസ് എഫക്റ്റ് മാത്രമേ എന്തുള്ളൂ, നമ്മളുടെ എന്താണ് വിസ്കസ് ഫോഴ്സ് എഫക്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം സിക്സ് പൈ ഈറ്റ ആർ വി എന്തിനാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്, ഈ എം എം ഡാഷ് അല്ലെങ്കിൽ എന്താ പറയുക ഈ രണ്ടിൻ്റെയും എഫക്റ്റീവ് വെയ്റ്റ് എന്നുള്ളതാണ്. ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് റോ ജി മൈനസ് ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് സിഗ്മ ജി. ഓക്കെ, അതുപോലെ ഒന്നുമില്ല, ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് എടുത്തു. ഈറ്റ ഈസ് ഈക്വൽ ടു ടു ബൈ നൈൻ ആർ. ഈ എക്സ്പ്രഷൻ നിങ്ങൾ പഠിച്ചതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ സ്റ്റോക്സ് മെത്തേഡ് വഴി ഈ ലിക്വിഡിൻ്റെ ഇത് വിസ്കോസിറ്റിക്കൽ ഇക്വേഷൻ ആണ്, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് സിമ്പിളാണ്, ഇതൊരു ഓയിൽ ഉള്ള ഒരു മെഷീൻ ഓയിൽ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇവിടെ രണ്ട് പോയിന്റ് എയും ബിയും വണ്ടി ഇലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എസ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് മുകളിൽ നിന്നിടണം, കുറേ കഴിയുമ്പോഴും മാത്രമേ ടെർമിനൽ വെലോസിറ്റി അറ്റെയിൻ ചെയ്യുള്ളൂ. അപ്പോൾ ആ പോയിന്റാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് എസ് എ നിന്ന് ബിയിലേക്ക് എസ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിനെടുക്കുന്ന സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടെർമിനൽ വെലോസിറ്റി നമുക്ക് കിട്ടും എസ് ബൈ ടി ആണ്. പിന്നെ നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ബീമിൻ്റെ എന്താ പറയുക റോയും സിഗ്മയും ഒക്കെ നമുക്ക് ഓൾറെഡി നോൺ ആയിരിക്കും. വിസ്കസ് ലിക്വിഡ്സ് ലൈക്ക് കാസ്റ്റർ ഓയിൽ ഓർ മെഷീൻ ഓയിൽ ഇസ് ടേക്കൺ ഇൻ എ ടോൾ ജാർ ഓഫ് ലാർജ് ഡയമീറ്റർ. സി, നമ്മൾ നേരത്തെ കണ്ട കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വളരെ വിസ്കസായ ലിക്വിഡിന് പോസിബിൾ അല്ല കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ പിന്നെ ലിക്വിഡ് എന്താ പറയുക വിസ്കസായ ലിക്വിഡിനെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു മെത്തേഡാണ് ഈ സ്റ്റോക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. വിസ്കസ് ലിക്വിഡ്സ് ലൈക്ക് കാസ്റ്റർ ഓയിൽ ഓർ മെഷീൻ ഓയിൽ ഇസ് ടേക്കൺ ഇൻ എ ടോൾ ജാർ ഓഫ് ലാർജ് ഡയമീറ്റർ. എ സ്മോൾ സ്ഫെറിക്കൽ മെറ്റാലിക് ബോൾ ഈസ് ഡ്രോപ്ഡ് സെൻട്രലി ഇൻ ടു ഇറ്റ്. ഓക്കെ, a ball is allowed to fall a certain distance in the liquid in order to attain the term. നമ്മൾ ആദ്യം തന്നെ മെഷർ ചെയ്യാൻ പോയിരുന്നത് കുറച്ച് ടെർമിനൽ വെലോസിറ്റി അറ്റെയിൻ ചെയ്തതിന് ശേഷം. ഓക്കെ, പറയണ്ടല്ലോ കോൺസ്റ്റന്റ് ടു വെരിഫൈ മാർക്ക് 3 marks at different levels on the jar and not the velocity calculated for each of the 2 distances between them. നമുക്ക് കുറേ മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്താ വെലോസിറ്റി ഇടയ്ക്കിടയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുക. ഡിസ്റ്റൻസ് ബൈ ടൈം എടുത്തിട്ട് എപ്പോഴാണോ അടുത്തടുത്ത വെലോസിറ്റി സെയിം ആവുന്നത് അപ്പോൾ അതിന് ശേഷം മാത്രം വെലോസിറ്റി എടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ഇഫ് ദ വെലോസിറ്റി ഓവർ ഈച്ച് പാത്ത് ഈസ് സെയിം ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഹാസ് അക്വയർഡ് ഇറ്റ്സ് കോൺസ്റ്റന്റ് ടെർമിനൽ വെലോസിറ്റി. നോട്ട് ദ ടൈം ടേക്കൺ ടു ട്രാവൽ എ ഡിസ്റ്റൻസ് എസ് ബിറ്റ്വീൻ ദ മാർക്സ് എ ആൻഡ് ബി ദ ടെർമിനൽ വെലോസിറ്റി വി ഈസ്. ഇപ്പോൾ വി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊക്കെ നോണം ജി റോ സിഗ്മ. പ്രോബ്ലം ഒക്കെ എളുപ്പമാണ്. എ പ്ലേറ്റ് ഓഫ് മെറ്റൽ 10^-2 m² റെക്സ് ഓൺ എ ലെയർ ഓഫ് കാസ്റ്റർ ഓയിൽ 2×10^-3 m തിക്ക് ഹൂസ് കോഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഇസ്. ഓക്കെ, ഗിവൻ calculate the horizontal force required to move the plate with the uniform speed of 3×10^-2 m/s. ഇതിൽ ഇത്രയേ ഉള്ളൂ. എഫ് ഇസ് ഈക്വൽ ടു ഈറ്റ ഇൻറ്റു എ ഇൻറ്റു ഡി വി. പക്ഷേ ഡി വി ബൈ ഡി എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം ത്രീ യൂണിഫോം പറഞ്ഞിട്ടുണ്ട്, യൂണിഫോം സ്പീഡ് 3×10^-m/s. എവിടെ നിന്ന് എവിടത്തേക്കാണ് എത്രയും ഇതുണ്ട് തിക്കായിട്ടുള്ള ലെയറാണ് 2×10^-3. അപ്പോൾ ഡി വി എന്ന് പറയുന്നത് 3×10^-2 ആണ്, ഡി എക്സ് എന്ന് പറയുന്നത് 2×10^-3 ആണ്. അത് മാത്രം കണ്ടുപിടിക്കുകയാണ്, കാരണം ഡി വി ബൈ ഡി എക്സ് ആണ്. ഓക്കെ, അത് അവർ പറഞ്ഞിട്ടുണ്ട് ഹോറിസോണ്ടൽ ഫോഴ്സ് റിക്വയർഡ് ടു മൂവ് ദ പ്ലേറ്റ് വിത്ത് യൂണിഫോം സ്പീഡ് ഓഫ് 3×10^-3. അപ്പോൾ സ്പീഡ് 0 3×10^-2 m/s ലേക്ക് മാറ്റാൻ എത്ര അതിൻ്റെ തിക്നെസ് എത്രയാണ് 2×10^-3 m തിക്കുള്ള കാസ്റ്റർ ഓയിൽ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇതൊരു മെറ്റൽ പ്ലേറ്റ് കാസ്റ്റർ ഓയിലിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അത്ര അതിൻ്റെ കാസ്റ്റർ ഓയിലിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ് 2×10^-3 തിക്കാണ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അല്ല അത്രയും തിക്കുള്ള തിക്കിലുള്ള ലെയറിൻ്റെ മുകളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇത് റെസ്റ്റ് ചെയ്യുന്നത്. റെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി 0 ആണ്. മൂവ് ദ പ്ലേറ്റ് വിത്ത്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്ലേറ്റിന് എന്ത് ചെയ്യണം ഒരു 3×10^-2 m/s എന്ത് ചെയ്യണം മൂവ് ചെയ്യിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എത്ര വെലോസിറ്റി ഡിഫറൻസ് ഉണ്ടാക്കണം, 0×3×10^-2 m/s വെലോസിറ്റി ഡിഫറൻസ് ഉണ്ടാക്കണം. അതാണ് 3×10^-2 എന്ന് പറയുന്നത് ഡി വി എന്ന് പറയുന്നത്. അത് തിക്നെസ് എത്രയാവണം, എത്ര വെലോസിറ്റി, അതായത് ആ ലെയറിൻ്റെ മുകളിൽ ഇരിക്കുമ്പം ഇത്രയും വെലോസിറ്റി ഉണ്ടാക്കണം. അപ്പം എവിടെ നിന്നുള്ളതാണ് നമ്മൾ ഏറ്റവും താഴെ നിന്നുള്ള 0 മുതൽ 3×10^-2 അത് ഡി വി. അപ്പോൾ 0 മുതലുള്ള തിക്നെസ് ഡി എക്സ്, അത് ആ തിക്നെസ് ഓഫ് ദ കാസ്റ്റർ ഓയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
അടുത്തതൊന്നും ഡയറക്റ്റ് ആണ് കാപ്പിലറി ടു ടെമ്പറൽ സെമിമീറ്റർ ഡയമീറ്റർ ആൻഡ് പോയിന്റ് ഇൻ ലെങ്ത് ഇസ് ഫിറ്റഡ് ഹൊറിസോൺ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ആണ് ഡയറക്റ്റ് ചെയ്താൽ മതി കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ആൽക്കഹോൾ ഫ്ലോസ് ഇൻ 5 മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നമുക്ക് ഇത് ഓർമ്മ വേണം ബി സി ഇക്വൽ ടു 5 PR/4/8 ഈറ്റ എന്നുള്ളത് പെർ സെക്കൻഡ് ആണ് അപ്പോൾ നമുക്ക് പെർ സെക്കൻഡിലുള്ളത് മാത്രമേ ഇതിൽ നിന്ന് കിട്ടുള്ളൂ അതിന് 5 മിനിറ്റിലേക്ക് 5 മിനിറ്റ് എന്ന് പറയുന്നത് 5 × 60 = 300 സെക്കൻഡ് ആണ് അപ്പോൾ 300 സെക്കൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ടോട്ടൽ വോളിയം കിട്ടുള്ളൂ എന്നുള്ളതാണ് പിന്നെ പി എന്ന് പറയുന്നത് എച്ച് റോജ് നമ്മൾ പറഞ്ഞു സെയിം ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ഇവിടെ എയർ ആയതുകൊണ്ട് ഡെൻസിറ്റി ഓഫ് എയർ സിഗ്മ ഇസ് നെഗ്ലക്റ്റഡ് അപ്പം എയറിൽ കൂടെ മൂവ് ചെയ്യുന്ന ആളുടെ കേസാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിൽ നമ്മൾ എയറിൻ്റെ സിഗ്മ എന്ന് പറയുന്ന ഡെൻസിറ്റി നമ്മൾ എന്ത് ചെയ്യാൻ കുറവാണെന്നുള്ള രീതിയിൽ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാനുള്ളതാണ് ഓക്കെ അപ്പോൾ റോ മൈനസ് സിഗ്മ എന്നുള്ളത് സിഗ്മ 0 ആയിട്ടുണ്ട് ഇനി വാട്ട് ഇസ് ബ്രൗണിയൻ മോഷൻ അതുകൂടെ നിങ്ങളുടെ സിലബസിലുണ്ട് ഇൻ 1827 ദി ഇംഗ്ലീഷ് ബോട്ടണിസ്റ്റ് റോബർട്ട് ബ്രൗൺ നോട്ടീസ്ഡ് ദാറ്റ് പോളൻ ഗ്രെയിൻസ് ഓഫ് എ ഫ്ലവർ സസ്പെൻഡഡ് ഇൻ വാട്ടർ അപ്പിയേഴ്സ് അണ്ടർ എ മൈക്രോസ്കോപ്പ് ടു ബി ഇൻ എ കോൺസ്റ്റന്റ് സ്റ്റേറ്റ് ഓഫ് അജിറ്റേഷൻ മൂവിംഗ് ഇൻ എ സിഗ്സാഗ് റാൻഡം ഫാഷൻ ഓക്കെ റോബർട്ട് ബ്രൗൺ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഈ പോളൻ ഗ്രെയിൻസ് അല്ല നമ്മുടെ പൂമ്പൊടി പൂമ്പൊടി എന്ത് ചെയ്തത് വാട്ടറിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെ വെതറിയിട്ട് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സേർവ് ചെയ്തപ്പോൾ ഇതിങ്ങനെ ഒരു സിക്സ് ആക്ട് മോഷൻ ആണ് ഒബ്സേർവ് ചെയ്തത് ദിസ് ഫിനോമിനൽ വിഷ് കെയിം ടു ബി നോൺ ആസ് ബ്രൗണിയൻ മോഷൻ വെൻ അൺഎക്സ്പ്ലെയിൻ ടു 50 ഇയേഴ്സ് ഓളം എന്ത് ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല അറ്റ് ഫേഴ്സ്റ്റ് ബ്രൗൺ ആട്രിബ്യൂട്ടഡ് ദ മോഷൻ ഓഫ് ടു എ മൊബിലിറ്റി പ്രൊസസ്ഡ് ബൈ ദ പോളൻ ഗ്രെയിൻസ് ബൈ വേർച്യൂ ഓഫ് ദിയർ ആനിമേറ്റ് നേച്ചർ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ അതൊരു എന്താ പറയുക ജീവനുള്ള ഒരു പിന്നെ ചെടിയിൽ നിന്ന് എടുത്തതായതുകൊണ്ട് സംതിങ് റിലേറ്റഡ് ടു മോഷൻ എന്നായിരുന്നു വിചാരിച്ചത് ബട്ട് ഫർദർ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് പോളൺ ഓഫ് ഡെഡ് പ്ലാന്റ്സ് ലിറ്റിൽ പീസസ് ഓഫ് മൈക്ക ആൻഡ് സ്റ്റോൺ ഷോട്ട് ദാറ്റ് ദ സിക്സ് ആക് മോഷൻ വാസ് കോമൺ അത് ഇതിന് മാത്രമല്ല അങ്ങനെയുള്ള പൊടി നമ്മൾ വിതറിക്കഴിഞ്ഞാൽ ഏത് ആയാലും അതെന്ത് ആ ഒരു മോഷൻ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് അണ്ടിൽ 1905 വെൻ ഐൻസ്റ്റീൻ ഷോൺ ഹൗ ടു എക്സ്ട്രാക്ട് വൈറ്റൽ ഇൻഫർമേഷൻ അബൌട്ട് മോളിക്യൂൾസ് ഫ്രം ദ ബ്രൗണിയൻ മോഷൻ ദ ഫിനോമൺ വാസ് നോട്ട് സ്റ്റഡീഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ഓക്കെ 1905 ഐൻസ്റ്റീൻ ഈ ബ്രൗണിയൻ മോഷന് ഈ ബ്രൗണിയൻ മോഷൻ നോക്കിക്കൊണ്ട് അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ മോളിക്യൂൾസിൻ്റെ ബിഹേവിയർ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് അതായത് ഏത് മീഡിയത്തിലാണോ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ മീഡിയത്തിൻ്റെ മോളിക്കുലാർ മോഷനുമായിട്ട് അത് ബന്ധമുണ്ട് കാരണം ആ മീഡിയത്തിൽ മോളിക്യൂൾസ് എന്ത് ചെയ്തിരിക്കുന്നുണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം വാട്ടറിലൊക്കെ മോളിക്യൂൾസ് എപ്പോഴും ഇങ്ങനെ മൂവിങ് കണ്ടീഷനിലാണ് ഐൻസ്റ്റീൻ അസ്യൂംഡ് ദാറ്റ് മൈക്രോസ്കോപ്പിക്കലി വിസിബിൾ സ്പെക്ക് ഓഫ് മാറ്റർ ദേ ആർ പോളൺ ഗ്രെയിൻസ് നമ്മൾ കാണുന്നത് പോളൺ ഗ്രെയിൻസ് ആണ് ഈസ് ഇൻ എ കണ്ടിന്യൂസ് റാൻഡം മോഷൻ ഡ്യൂ ടു ദ എക്സ്ചേഞ്ച് ഓഫ് എനർജി ഫ്രം ദ ഇൻവിസിബിൾ മോളിക്യൂൾസ് അതായത് നമ്മളുടെ ആ ഒരു മീഡിയത്തിലുള്ള മോളിക്യൂൾസ് തമ്മിൽ ഇങ്ങനെ എന്താ പറയുക എനർജി എക്സ്ചേഞ്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഈ പോളൺ ഗ്രെയിൻസിൽ അല്ലെങ്കിൽ എന്താണ് ആ പാർട്ടിക്കിൾസിൻ്റെ മോഷനിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ദിസ് മീൻസ് ദാറ്റ് സ്പെക് എക്വേഴ്സ് എൻ ആവറേജ് ട്രാൻസ്ലേഷൻ എനർജി കൈനറ്റിക് എനർജി ഈക്വൽ ടു ദാറ്റ് ഓഫ് ഈച്ച് മോളിക്യൂൾ അതായത് ഹാഫ് സി എം വി ബാർ സ്ക്വയർ ഇസ് ഇക്വൽ ടു ഹാഫ് സ്മോൾ എം വി സ്ക്വയർ ഹിയർ ക്യാപിറ്റൽ എം എൻ വി ഡിനോട്ട് ദ മാസ് ആൻഡ് സ്പീഡ് ഓഫ് ദ സ്പെക് ആൻഡ് എം എൻ വി ഡിനോട്ട് ദ മാസ് ആൻഡ് സ്പീഡ് ഓഫ് ദ മോളിക്യൂൾ ഓക്കെ നമ്മൾ കാണുന്ന നമ്മൾ മൈക്രോസ്കോപ്പിക് ആയിട്ട് കാണുന്ന എന്താ പറയുക പാർട്ടിക്കിൾസ് ഉണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിളിൻ്റെ മാസും വെലോസിറ്റിയാണ് ക്യാപിറ്റൽ എമ്മും ബി എന്ന് പറയുന്നത് അത് അതേ സ്ഥാനത്ത് മോളിക്യൂളിൻ്റെ ഇതിലുള്ള മോളിക്യൂളിൻ്റെ മാസും വെലോസിറ്റിയാണ് എന്ത് പറയുന്നത് സ്മോൾ എമ്മും ബി എം ഇഫ് ദ എനർജി ഓഫ് ദ സ്പെക് കുഡ് ബി മെഷേർഡ് ദ എനർജി ഓഫ് ദ മോളിക്യൂൾ കുഡ് ബി ഇൻഫേർഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന
മോളിക്യൂൾസിന്റെ മോഷൻ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിന്റെ എനർജി ആക്ച്വലി മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മൾ കാണുന്ന പോളൻ ഗ്രെയിൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോളൻ ഗ്രെയിൻസിന്റെ മോഷൻ അല്ലെങ്കിൽ അതിന്റെ എനർജി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓട്ടോമാറ്റിക് അതിലുള്ള മോളിക്യൂൾസിന്റെ എനർജി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കാണാത്ത ഒരു കാര്യം ആ മോളിക്കുലർ മോഷന്റെ എനർജി എക്സ്ചേഞ്ച് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റില്ലായിരുന്നു നമ്മളത് കാണുന്നില്ല അപ്പോൾ അത് ഇൻഡയറക്റ്റ് ആയിട്ട് അത് ആ ഒരു എനർജി എക്സ്ചേഞ്ച് കാരണം നമുക്ക് കാണാൻ പറ്റുന്ന പോളൻ ഗ്രെയിൻസ് മൂവ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ആവറേജ് വെലോസിറ്റി എടുക്കുന്ന സിക്സ് ആകാം അത് തോന്നി ഡയറക്ഷനിലാണ് അപ്പോൾ നമ്മൾ എല്ലാ വെലോസിറ്റിയും ആഡ് ചെയ്തിട്ട് ആവറേജ് എടുക്കണം ഇഫ് ദ എനർജി ഓഫ് ദ സ്പെക് കുഡ് ബി മെഷർ ഇറ്റ് ഷുഡ് ബി റിമാർക്ക് ദാറ്റ് 1905 മോളിക്കുലർ മാസസ് വർ നോട്ട് വെൽ നോൺ A measurement of the average kinetic energy of the speck would at once reveal the kinetic energy of the molecule according to the above equation. എന്ന് വെച്ചാൽ ആ സമയത്ത് ഇപ്പോൾ 1905 ഈ മോളിക്യൂളിൻ്റെ മാസ് ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല നമുക്കറിയില്ല അപ്പോൾ അത് മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ട് എടുത്തിരുന്നു ഇന്ന് നമുക്ക് വേറെ പല മെത്തേഡുകളുണ്ട് This energy in turn would yield the value of the Boltzmann constant K from the equation. ഈ ഒരു വാല്യൂ എന്നത് നമുക്ക് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നു കാരണം ഈ ഹാഫ് എം വി സ്ക്വയർ ആക്ച്വലി റിലേറ്റഡ് ടു എന്താണ് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് നമ്മൾ മോളിക്കുലർ ഇത് പഠിക്കുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ ബി ടി ആണ് ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് കെ ബി ടിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മോളിക്കുലർ മോഷനെ ഇക്വേറ്റ് ചെയ്യുന്നുണ്ട് എനർജിക്കുള്ള ഇക്വേഷൻ അപ്പോൾ അതിന് ഇത് ഈ ഒരു വാല്യൂ നിന്ന് നമുക്ക് ഹാഫ് എം വി സ്ക്വയർ കിട്ടും അതിൽ നിന്ന് നമുക്ക് കെ ബി ടി ആയിട്ട് റിലേഷൻ ഉണ്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കെ കണ്ടാണ് ഓക്കെ ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 3/2 കെ ബി ടി ഹാഫ് കെ ബി ടി എന്ന് പറയുന്നത് ഒരു ഒറ്റ ഡയറക്ഷനിൽ മാത്രമുള്ള മോഷനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ പക്ഷേ ഈ ഇവിടെയുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ ഡയറക്ഷനിലും മൂവ് ചെയ്യുന്നുണ്ട് നമ്മുടെ അതിൻ്റെ ഉള്ളിലത്തെ മോളിക്യൂളിൻ്റെ മോഷൻ എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലും 3 dimensions എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഹാഫ് കെ ബി ടി പ്ലസ് ഹാഫ് കെ ബി ടി പ്ലസ് ഹാഫ് കെ ബി ടി 3/2 കെ ബി ടി അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഹാഫ് സ്മോൾ എം വി സ്ക്വയർ കാണുന്നത് മറ്റേ ബ്രൗണിയൻ മോഷൻ എന്നുള്ള കൈനറ്റിക് എനർജി മെഷർ ചെയ്തിട്ട് ഇനി ഇതിൽ നിന്ന് ഇത് ഇക്വേഷൻ മോളിക്യൂളിൻ്റെ എനർജി ആയിട്ട് 3/2 കെ ബി ടി ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങൾക്ക് കെ ബി കിട്ടും ഫ്രം ദ നോൺ വാല്യൂ ഓഫ് ഗ്യാസ് കോൺസ്റ്റന്റ് അവഗാഡ്രോ നമ്പർ കൊണ്ട് കാൽക്കുലേറ്റഡ് ഫ്രം ദ റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു ഇപ്പോൾ കെ കിട്ടിക്കഴിഞ്ഞാൽ N0K കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമ്മളുടെ ഗ്യാസ് കോൺസ്റ്റന്റ് കിട്ടും ഓക്കെ നോയിങ് ദ അവഗാഡ്രോ നമ്പർ ദ മാസ് ഓഫ് എനി മോളിക്യുൾ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഫ്രം ദ മോളിക്കുലർ വെയിറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ത്രൂ ദിസ് സ്റ്റെപ്സ് സിംഗിൾ മോളിക്യുൾ കുഡ് ബി വെയ്റ്റഡ് ബൈ മെഷറിംഗ് ദ ആവറേജ് ഇൻ എനർജി ഓഫ് ദ വിസിബിൾ ബിറ്റ് ഓഫ് മാറ്റർ അതാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ ഈ ഒരു മോളിക്കുലർ എനർജി സിംഗിൾ മോളിക്യുളിൻ്റെ എനർജി നമുക്ക് മെഷർ ചെയ്യാൻ നമുക്ക് ശരിക്കും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള മാറ്റർ എന്ന് പറയുന്ന പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത പാർട്ടിക്കിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ത്രൂ ഇക്വേഷൻസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദീസ് ഇക്വേഷൻസ് വഴി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ ഗിവൺ ദാറ്റ് മോളിക്യുലർ വെയിറ്റ് ഓഫ് ദ ഹൈഡ്രജൻ മോളിക്യൂൾ is 2 grams avogadro number is 6 into ninkariyalla idu 10^23 particles per mole appo 1 mole of hydrogen weighs 2 grams ad ninkariyalla 1 mole of hydrogen weighs 2 grams 1 mole of hydrogen means avogadro number nanna 1 mole of substance il etra undu nalla appo 1 mole of hydrogen contains 6 × 10^23 hydrogen molecules സോ മാസ് ഓഫ് ദ ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ മാസ് ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ എന്തായിരിക്കും അതായത് 1 mole ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 grams ആണ് അതായത് മോളിക്കുലാർ വെയിറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഹൈഡ്രജൻ മോളിക്യൂൾ H2 മോളിക്കുലാർ വെയിറ്റ് 2 grams ആണെങ്കിൽ അത് എന്ന് പറയുന്നത് 1 mole ഓഫ് ഹൈഡ്രജൻ്റെ വെയിറ്റ് ആണ് ദാറ്റ് ഇസ് ഇനി 1 mole ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്ര മോളിക്യൂൾ ഉണ്ട് 6 × 10^23 ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ട് ഓക്കെ അപ്പോൾ 6 × 10^23 ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടെങ്കിൽ ഒരു ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ മാസ് എന്ന് പറയുന്നത് 2/ എന്തായിരിക്കും 6 × 10^23 ആയിരിക്കും ദറ്റ് ഇസ് കിലോഗ്രാമിൽ 3 ×
3.32 10^2 ग्राम ने किलोग्राम आकने 10^-3 वन मल्टीप्लाई छ ओके विस्कोसिटी एनी गैस ने ഉണ്ട് ഞാൻ നേരത്തെ എയർ ഒക്കെ പറഞ്ഞു The definition of viscosity applies to gases as well as liquids. The important property of the viscosity of gases is that within a wide range of pressure, the viscosity is independent of pressure. In few respects, the viscosity of a gas differs from that of a liquid. Viscosity of a gas increases with the temperature, while that of liquid decreases. ഗ്യാസിന്റെ വിസ്കോസിറ്റി ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇൻക്രീസ് ചെയ്യും അതേപോലെ അങ്ങനെയാണ് ലിക്വിഡിന്റെ ഡിക്രീസ് ചെയ്യും ഇൻ ദ കേസ് ഓഫ് എ ലിക്വിഡ് ദ ലെയർ ഓഫ് ലിക്വിഡ് ഇൻ കോൺടാക്ട് വിത്ത് ദ വാൾസ് ഓഫ് ദി ട്യൂബ് റിമെയിൻ സ്റ്റേഷണറി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ആ ഒരു ഹോറിസോണ്ട് സർഫസുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ ട്യൂബിലാണെങ്കിൽ ട്യൂബിന്റെ സർഫസുമായിട്ട് വെയിനിന്റെ വാൾസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലെയറിന് നമ്മൾ സീറോ വെലോസിറ്റിയാണ് Whereas in the case of gas, slipping occurs and the gas behaves as the radius of the tube were increased by means of free path of the molecules. Molecules of the gas will be an result of mechanical moving around. In the case of a liquid flow through a capillary tube, the volume of the liquid flowing through any cross section in a given time is constant. പക്ഷെ ഗ്യാസിന്റെ കേസിൽ നമുക്ക് അങ്ങനെ പറയാം ദ കേസ് ഓഫ് ഗ്യാസ് സിൻസ് ദ ഡെൻസിറ്റി വേരീസ് വിത്ത് ദ പ്രഷർ കാരണം നമ്മളുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഫ്ലോ ചെയ്യണമെങ്കിൽ എന്താണ് രണ്ട് ഡിഫറെൻറ്റ് പൊസിഷനിൽ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടായാലും പക്ഷെ ആ ലിക്വിഡിന്റെ കേസിൽ ആ പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും ആ ഏരിയയിൽ ആ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ ഫ്ലോ ചെയ്യുന്ന വാട്ടർ എന്ന് പറയുന്നത് അല്ലെ വാട്ടർ എന്ന ലിക്വിഡ് എന്ന് പറയുന്നത് രണ്ട് ക്രോസ് സെക്ഷൻ ഏരിയ സെയിം ആണെങ്കിൽ സെയിം ആണ് സെയിം വോളിയം തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത് പക്ഷെ നമുക്ക് പ്രഷർ ഡിഫർ ഗ്യാസസിൻ്റെ കേസിൽ പ്രഷറിനനുസരിച്ച് പ്രഷർ കൂടുമ്പം എന്താണ് അവിടെ മോർ നമ്പർ ഓഫ് ഗ്യാസസ് ഉണ്ട് എന്നാണ് ഇത് അപ്പോൾ അതിൻ്റെ വോളിയം എന്തായിരിക്കില്ല കുറവ് ഡിഫറെൻ്റ് ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് ഗ്യാസസ് സിൻസ് ദ ഡെൻസിറ്റി വേരീസ് വിത്ത് പ്രഷർ ഡെൻസിറ്റി നമ്പർ ഓഫ് ഇവിടെ മാസ് പെർ യൂണിറ്റ് വോളിയം അല്ലെ അല്ലെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം അതാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത് പ്രഷർ കൂടുമ്പോൾ കൂടുതൽ ആറ്റംസ് അടുത്തടുത്ത് വന്നാൽ മോളിക്യൂൾസ് അടുത്ത് വന്നാൽ കുറേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അത്രയും വോളിയം അപ്പം അത് എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും In the case of gases, since the density varies with the pressure, it is only the mass, not the volume, passing any cross-section of the tube per second, which remains constant. Okay? Density varies with the pressure. It is only the mass, not the volume, passing any. So, volume and the volume can be constant. So, mass and the volume constant. ഇത് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് നിങ്ങളുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് ഓക്കെ നോക്കിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുക ഗ്യാസസിനും വിസ്കോസിറ്റി ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ദർ വിൽ ബി സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ബിഹേവിയർ കമ്പയർഡ് ടു ഗ്യാസസ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ സിലബസിലുള്ളത് സോ ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾ ഇതിലുള്ള മാക്സിമം പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക ചോദിക്കുക എന്നിട്ട് എന്തെങ്കിലും നമ്മളൊരു എക്സാം അടുത്ത ആഴ്ച വയ്ക്കുകയാണ് ഓക്കെ അടുത്ത ആഴ്ച ഏത് ദിവസം വേണമെന്ന് ഞാൻ പറയാം എന്നിട്ട് ഒരു ഓൺലൈൻ എക്സാം ഈ ഒരു ചാപ്റ്ററിനുള്ള ഓൺലൈൻ എക്സാം ഞാൻ ഇത് ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും എം എസ് സി ക്ലാസ് റൂമിലുണ്ടല്ലോ അല്ല എം എസ് സി അല്ല സോറി നിങ്ങളുടെ ബി എസ് സി ക്ലാസ് റൂമിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം ഒരു ഓൺലൈൻ എക്സാം നമുക്ക് നടത്താം ഓക്കെ അതോടുകൂടി നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് സെം ലൈക്ക് കോംപ്ലിമെൻ്ററി കോഴ്സ് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് സെക്കൻഡ് സെമ്മിന് വേറെ ടീച്ചറായിരിക്കും അപ്പോൾ എനിക്ക് പകരം പ്രീത ടീച്ചറാണ്
Thank you. എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ മടി കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിലോ അല്ലെങ്കിൽ നേരിട്ട് പേഴ്സണലായിട്ടോ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാം. ഓക്കെ.